Season 2. മുന്തിരി ക്രഷ് ചെയ്താണ് നല്ല വൈൻ ഉണ്ടാക്കുന്നത്. അതുപോലെ പൂക്കൾ ഗ്രൈൻഡ് ചെയ്താണ് ലോകത്തിലെ ഏറ്റവും സുഗന്ധമുള്ള പെർഫ്യൂമും ഉണ്ടാക്കുന്നത്. കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഒക്കെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് ക്രഷ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ശുദ്ധ ഹാസ്യമാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. പ്രിയങ്കരനായ ബിജു കുട്ടൻ. அவத்தையும் பரவாயில்ல, கணவனை கொத்தி தின்ன பரவாயில்லை, இரவுகளும் இசைகளும் இப்படியே செத்து போனால் பரவாயில்ல. சௌக்கியம் பரவாயில்லை, காதல் பிசாசு, நானும் அவத்தையும் பரவாயில்லை. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം ചവറ ഇടപ്പള്ളിക്കോട്ട വലിയം സെൻട്രൽ സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഈ ബിജുക്കുട്ടിനെ കിട്ടിയിട്ട് ബിജുക്കുട്ടിന്റെ ഹ്യൂമർ പ്രേക്ഷകർക്ക് കാണാൻ വളരെ താല്പര്യമുണ്ട്. അപ്പൊ ബിജുക്കുട്ടന്റെ ഒരു ചെറിയ ഇംപ്രവൈസേഷൻ അതിന്റെ കൂടെ നമ്മളും കൂടെ ഉണ്ടാവും. ബിജുക്കുട്ടൻ ഒരു ബസ് സ്റ്റോപ്പ്, ബസ് കാത്തു നിൽക്കുന്നു, മീര കാത്തു നിൽക്കട്ടെ, റിമി, ലാല്, ഞാനും വരാം, ഞാനുണ്ട്. അപ്പോ എന്തായിട്ട് വരാം ബിജുക്കുട്ടൻ, എന്തായിട്ട് വരാം? ബസ് സ്റ്റോപ്പില് സാധാരണ ബസ് കാത്തിക്കുന്ന ആൾക്കാര് പൂവാലന്മാര് കുടിയന്മാര് ഇവരൊക്കെയാണ് നിക്കല്. പൂവാലം വേണോ കുടിയൻ വേണോ? കുടിയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സഹായത്തിന് ഒരു കൂട്ടുകാരൻ വേണോ? അങ്ങനെയാണെങ്കിൽ ബിനു ബി കമലുണ്ട്. ഓക്കെ, മതിയോ? ശരി ശരി, മതി. ഓക്കെ, പ്ലീസ് റെഡി. ഇവിടെ നിന്നായി കോട്ടയത്തേക്കുള്ള ബസ് കിട്ടുമോ? ഇവിടെ നിന്ന് കിട്ടില്ല, കുറച്ച് മുന്നോട്ട് നിന്ന്, അവിടെയാണ് ബസ് നിർത്തുന്നത്. ലേറ്റ് ആണല്ലേ, കുറച്ച് ലേറ്റായി. ഈ സാരിയൊക്കെ ഡെയിലി യൂസിന് പറ്റിയൊരു ഡ്രസ്സാണോ? നിങ്ങൾക്ക് ജീൻസ് ടോപ്പ് അതൊക്കെയല്ലേ കംഫർട്ടബിൾ ഡെയിലി യൂസ്? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് അറ്റൻഡ് ചെയ്തിട്ട് വരുവായിരുന്നു. 25,000 റുപ്പീസ് ഉണ്ടേ. പക്ഷെ അത്രയും തോന്നുന്നില്ല, പക്ഷെ നന്നായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു സാരീസ് കളക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അതുപോലെ പറ്റില്ലല്ലോ. സോറി സോറി സർ. ഈ ഹെയർ കളറേ, ഹെയർ കളർ നല്ലതാണ് പക്ഷെ എല്ലാവരും പറയാറുണ്ട്. തനിക്കത് സ്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഒരു കുഴപ്പമില്ല, ആ പെണ്ണുങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പോ വരും. പക്ഷെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുതിരപാല് പോലെ അല്ലല്ലോ എന്തായാലും. ഇന്നലെ നമ്മുടെ ഫ്രാൻസിന്റെ കല്യാണം ഉണ്ടല്ലോ, അത് മഹാബോറായിരുന്നിട്ട് നമ്മ ഉദ്ദേശിച്ച അത്രയും കുടിക്കാൻ പറ്റിയില്ല നമുക്ക്. എടാ, ഞാൻ ഇന്നലെ ഒരു കുപ്പി ഉണ്ടെന്ന് എന്റെ പിന്നെ വീട്ടിൽ കൊണ്ട് വെച്ചെന്നാ, ഇന്ന് രാവിലെ എടുക്കാൻ വേണ്ടിട്ട് എന്റെ അപ്പൂപ്പ എടുത്തത് കുഴിച്ചിട്ടാ. പക്ഷേ എടാ, ആദ്യം കുഴിച്ചിരുന്നതേ കുപ്പിയല്ല, നിന്റെ അപ്പൂപ്പനെ കുഴിച്ചിടണം. മദ്യപാനമാനടാ, ഒരു തുള്ളി ഉള്ളിൽ ചെന്നാൽ ഭൂലോകമാനടാ, ഭൂലോകമാനടാ. വാട്സപ്പിൽ ഇന്ന് രാവിലെ എന്റെ മോളെടുത്ത് വെച്ച് വായിക്കുന്നടേ. വാട്സപ്പ് ആരും നോക്കണ്ട. ഒരുത്തന്റെ ഭാര്യ ഹോട്ടലിൽ പ്രസവിച്ചു, എന്നിട്ട് ആ കൊച്ചിന് ആ ഹോട്ടലുകാരി ജീവിത അവസാനം വരെ ആഹാരം ഫ്രീ ആയിട്ട് കൊടുക്കാന്നു. ദൈവമേ, എന്റെ ഭാര്യ അടുത്ത പ്രസവമെങ്കിലും വല്ല വിവറേലി വെച്ച് നടന്നാ മതിയായിരുന്നു. ജീവിത അവസാനം വരെ മദ്യവാസിന് കുടിക്കാല്ല. ഞാനും കൊണ്ട് പ്രസവിപ്പിക്കാം, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ആയുഷ്കാലം മുഴുവനും കുടിക്കാം. പിന്നുണ്ടല്ലടാ, ഈ ഒന്നാം തീയതി പറഞ്ഞ ഭയങ്കര ടെൻഷൻ പിടിച്ച ദിവസമാണ്. ഈ മാസങ്ങളൊക്കെ രണ്ടാം തീയതി അങ്ങ് തുടങ്ങിയാ മതി. മതി, എനിക്ക് ടെൻഷനില്ല, നമ്മൾ എവിടെ നിന്നൊക്കെ പോയി കുടിക്കണം. പിന്നെ അത് തന്നെ നേരത്തെ എനിക്ക് വീട്ടിൽ കയറില്ലെങ്കിൽ ഡാഡി ചികിരിച്ച എന്നെ പിടിച്ചു തല്ലും. ആ ഇവിടെ ഡാഡി എന്റെ അച്ഛൻ, ഗിരിജ എന്റെ ഭാര്യ, രണ്ടുപേരെടുത്തിട്ടടിക്കോളെ. പിന്നെ
എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നാം തീയതി ആകുമ്പോ ഭയങ്കര ടെൻഷനാണ്. സാധാരണ ഒന്നാം തീയതി ആകുമ്പോ നമുക്ക് ഇരട്ടി വിലയാണ്. പിന്നെ സാധാരണ ഒരു പൈൻറ് എടുക്കേണ്ട അടുത്ത് എനിക്കിപ്പൊ രണ്ട് പൈൻറ് എടുക്കേണ്ട അവസ്ഥയാണ്. ഒന്നെന്റെ ഭാര്യയ്ക്കും ഒന്ന് എനിക്കും. പണ്ട് ഇവക്ക് ഒരു വയറുവേദന വരുമായിരുന്നു. അപ്പൊ ഞാൻ ഓരോ അടപ്പിൽ ഒഴിച്ചിങ്ങനെ കൊടുക്കുമായിരുന്നു ഓരോ ദിവസമായിട്ട്. അത് ശരി. അടിച്ചടിച്ചിപ്പോ ഒരു പൈൻറ് ആയാലും അവളെ വയറുവേദന മാറത്തുള്ളത്. ദൈവമേ, ഇന്നലെ എന്റെ ഭാര്യ വയറുവേദന പറഞ്ഞ് ചെറുത് ചോദിച്ച് കൊടുക്കാണ്ടിരുന്ന എന്റെ ഭാഗ്യം. അടിച്ച് തീർത്തല്ലേ. സാധനം എങ്ങനെ എടുക്കൂടാ? സാധനം എന്റെ കയ്യിൽ 200 രൂപ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടിച്ചെടുക്കാം. എന്റെ പൈസ ഞാൻ ഇന്നലെ ഇട്ടില്ല. 200 രൂപ മദ്യം കിട്ടില്ലല്ലോ. ഡബിൾ പേയ്മെന്റ് കൊടുക്കണ്ടേ? 450 രൂപ കൊടുത്ത സാധനം കിട്ടും. പക്ഷെ ബാക്കി 250 എന്ത് ചെയ്യും? എന്റെ സഹോദരിമാരല്ലേ ഇതോ? ഇവരൊക്കെ എന്റെ സഹോദരിമാര്. അപ്പുറത്ത് നിൽക്കുന്നത് ഒരിക്കലും നിന്റെ സഹോദരി ആവാൻ പറ്റില്ല നിറം അനുസരിച്ച്. ഇത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ല, എന്റെ സഹോദരി അല്ലേ. സഹോദരിയുടെ ചോര്? സഹോദര. അപ്പുറത്ത് നിൽക്കുന്ന ആ സഹോദരി തന്നെ ചോര്? അപ്പുറത്ത് ചോദിച്ചോ. ഞാൻ ഈ സഹോദരി അത് കഴിഞ്ഞ് ചോദിക്കാം. അതെ സഹോദരി, ഒരു 200 മണി തരാമോ? ഇപ്പൊ വിളിക്കാം. സഹോദരി, ഒരു 200 രൂപ തരോ. അച്ഛൻ പാടില്ലാണ്ട് ആശുപത്രി കിടക്ക. ആശുപത്രി കിടക്ക. 200 രൂപ അത്യാവശ്യം ഗ്ലൂക്കോസ് കയറ്റണം. സഹോദര, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങക്ക് എന്നെ കാണുമ്പോ വലിയ പൈസക്കാരിയായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. തനിക്കൊരു കാര്യം അറിയോ? ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. എന്റെ അച്ഛൻ മാവിന്ന് വീണിട്ട് 10 വർഷമായി, അറിയോ? 10 വർഷമായിട്ട് മാവിൽ നിന്ന് വീണ മോളാണ് നടക്കുന്നത്. കൂട്ടി പറഞ്ഞു പോ നടക്കുന്നത്. ഒരു അച്ഛനെങ്ങാനും വല്ല ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളായിരുന്നെങ്കിൽ എന്റെ ദൈവമേ. എനിക്ക് സങ്കടം പുറത്ത് കാണിക്കുന്ന ഇഷ്ടമല്ല. ഇഷ്ടമല്ല ഞാൻ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതാണ് എന്റെ അച്ഛൻ ഇഷ്ടം. മോളെ ചിരിച്ചോ. 200 രൂപ താചേട്ടനെ. എന്നെ വിളിച്ചാ? മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികളോട് അവിടെ ഇരിക്കാൻ പറയാട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ നോക്കാം. ഓട്ടോ 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 കിട്ടുകയാണെങ്കിൽ ഓട്ടോ കുട്ടിയോട് ചോദിക്കും. ആ വിളിക്കുന്നു, വിളിക്കുന്നു. ഏതോ പയ്യന തേച്ച് തേച്ച് കളയാ. എത്ര പയ്യന്മാർ ഇതുവരെ തേച്ചു ഇതുപോലെ. കാതിൽ തറച്ചക്രമിട്ട കുട്ടിക്ക് ഒരു 200 രൂപ തന്നൂടെ? നമ്മുടെ നാടിന്റെ ശാപമാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ച് വേറെ ഏത് നാട്ടിലുണ്ട് ഇങ്ങനെ? ഞാൻ എത്ര നാടുകൾ ട്രാവൽ ചെയ്യുന്നതാണ് ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ബ്രൈഡൽ മേക്കപ്പ് ആയിട്ട്. ഇതുപോലെ അനുഭവം എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. സാർ കണ്ടിട്ട് ഒരു മാനിനാന്ന് തോന്നുന്നു. ഞങ്ങൾ എത്ര നേരം ബസ് കാത്തു നിൽക്കുന്നു. ഈ കുടിച്ചിട്ടുള്ള ആൾക്കാർ, ഒന്നാമത് എനിക്ക് ഭയങ്കര ഇതിന്റെ സ്മെല്ല് പോലും അറിയോ? എന്റെ ഹസ്ബൻഡിന്റെ കുഴി കാരണം ഞാൻ ഡിവോഴ്സ് ചെയ്തു. ഇവരോട് വഴക്ക് പറഞ്ഞല്ല ഡീൽ ചെയ്യേണ്ടത്. സി മിസ്റ്റർ, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നു. നോക്കൂ, ഇവരെല്ലാം നമ്മുടെ സഹോദരിമാരെ പോലെ. ഓക്കെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്നതാണ്, ഗോഡ്സ് ഗിഫ്റ്റ് ആണ്. ഇപ്പൊ തന്നെ ഈ സഹോദരിമാരെ മാനസികമായിട്ട് സിസ്റ്ററേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ നേർ വഴിയിലേക്ക് കൊണ്ടുവിട്ട് നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ നടക്കൂല സാർ, നടക്കൂല. ഞാൻ സാറിനോട് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ട്രൈ ചെയ്യട്ടെ, ഞാൻ മോട്ടിവേറ്റർ ആണ്. ഹലോ, ഈ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഞങ്ങൾ എന്തിനാ മോട്ടിവേറ്റർ? ഞാൻ മോട്ടിവേറ്റർ ആണ്. എന്റെ പേര് കിർക്ക് ഡഗ്ലസ് എന്നാണ്. അത് കണ്ടപ്പോ തോന്നി കിർക്ക്. നിങ്ങൾ ഇപ്പോൾ വന്നു, ഇവരെല്ലാം ക്ഷോഭിക്കുന്നു. എന്തുകൊണ്ടാ? നിങ്ങളുടെ മാന്യമല്ലാത്ത പെരുമാറ്റം ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ, ഇവരൊക്കെ നമ്മുടെ സഹോദരിമാരല്ലേ. ഈ മദ്യമാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറ്റം. നിങ്ങൾക്ക് എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഞങ്ങൾക്ക് ഒരു 200 രൂപ വേണം. എന്തിന്? ഞങ്ങളിൽ 200 ഉണ്ട്. 250 രൂപ കൂടെ കിട്ടിയാൽ ഞങ്ങൾക്ക് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഡബിൾ അടിച്ച് ഒരു പൈൻറ് എടുക്കാം. ഇന്ന് ഒന്നാം തീയതി ആണ്ട് മദ്യശാലകളൊന്നും ഇല്ലല്ലോ. അല്ല, ഡബിൾ ചാർജ് ഒരു പട്ടാളക്കാരൻ. വരൂ വരൂ വരൂ, പറയാം. ചാർജ് കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. കണ്ടില്ലേ ആ ചാണ്ടി സാർ വന്നു. സാർ നമസ്തേ. ഓ ചാണ്ടി സാർ, ചാണ്ടി സാർ, ചാണ്ടി സാർ എന്ന് ചോദിച്ചാലോ. നമസ്കാരം സാറേ. സാറ് പിന്നെ കിർക്ക് ഡഗ്ലസിനെ അറിയാലോ സാർ, മോട്ടിവേറ്റർ. സാറിന്റെ കോളേജിൽ വന്നിട്ടുണ്ട് സാർ. ഇവരെ കണ്ടു. ഓക്കെ ഓക്കെ, കാലി കൂടെ ചില പൈസ കിട്ടും സാർ. നമസ്കാരം നമ്മ കൂടെ തന്നെ സാർ. സാർ ഇവര് ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. തന്റെ ഈ സിസ്റ്ററും ഈ സിസ്റ്ററും ഒരുപാട് ഫയർ ചെയ്യുന്നു. എന്തുകൊണ്ടാ?
ഈ മദ്യം ഇല്ലായിരുന്നെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആൾക്കാരല്ലേ. മദ്യം കഴിച്ച് ഇങ്ങനെ ഫിറ്റായിട്ട് നടക്കുന്നതുകൊണ്ടാണ് അപ്പം ഞാൻ ഇവരെ നേർവഴിയിലേക്ക് നയിക്കായിരുന്നു. ഇപ്പോൾ 1st ആയതുകൊണ്ട് ഡബിൾ പ്രൈസിന് മദ്യം വാങ്ങാൻ പോവാണ്. ഇവരുടെ വീട്ടു ചിലവിനുള്ള കാശാണ് ഈ മദ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അലയുകയാണ്. മദ്യപാനം ഇങ്ങനെ ഒരു വീക്ക്നെസ് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ യാചിക്കേണ്ട കാര്യമുണ്ടായിരുന്നു സാർ. അത് ഞാൻ ഉപദേശിച്ച് നന്നാക്കായിരുന്നു. ചാണ്ടി സാറ് തന്നെ ഇവരെ പറഞ്ഞൊന്ന് ശരിയാക്കണം. സത്യത്തിൽ ചാണ്ടി സാർ ദൈവത്തെ പോലെ ഇവിടെ അവതരിച്ചത് വേണ്ട സമയത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ തെണ്ടേണ്ടി വരും, ബുദ്ധിയില്ലായ്മ കാണിക്കേണ്ടി വരും, വിവരക്കേട് കാണിക്കേണ്ടി വരും. ഇത് വീക്ക്നെസ് എല്ലാവരും പറയും, പക്ഷെ ഇത് വീക്ക്നെസ് ഒന്നും അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്വം ഇല്ലായ്മ. സാറ് പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഉത്തരവാദിത്വത്തോടെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. സാറ് പറഞ്ഞ കറക്റ്റാ. നമുക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. ഉത്തരവാദിത്വമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നിക്ക്, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല. ഞാൻ ഉത്തരവാദിത്വം ഉള്ളവനാണെന്ന് ഞാൻ തെളിയിക്കണോ? ഇന്നലെ 31st ആയിരുന്നു, അറിയോ? നിനക്ക് ഇന്ന് 1st നിനക്ക് അറിയാവട. ഞാൻ നേരത്തെ പഠിച്ചു വച്ചിരുന്നത് വർക്കിന് പോകേണ്ടതായിരുന്നു. എന്റെ വർക്ക് ക്യാൻസൽഡ്. ഗോഡ്, ഐ ആം ഓൾസോ ഗോയിങ് ഓൺ. ഞാൻ മോട്ടിവേഷനിലേക്ക് എങ്ങനെയാണ് തിരിഞ്ഞതെന്ന് അവർക്കറിയില്ല. ഇതേപോലെ മദ്യപിച്ച് നടന്ന ആളാണ് എൻ്റെ അച്ഛൻ. 5 വയസ്സുള്ളപ്പോൾ എന്നെ വിട്ട് പോയി. ആ അമ്മ വീട്ടു ജോലിക്കൊക്കെ നിന്ന എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത്. എത്ര എത്ര കുടുംബങ്ങളാ പരിഭവമില്ല. ഞാനല്ല ആര് വിചാരിച്ചാലും ഇനി നമ്മുടെ റിയൽ ലൈഫിനെ ഏറ്റവും നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്, 4 Stars. മിസ് ചെയ്തേക്കരുത്. മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗണ്ടുമായിട്ട് അവരെത്തുന്നതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എല്ലാ കല്യാണ വീട്ടിൽ ചെന്നാലും ഇങ്ങനെ കുറെ എന്നെ കാണും. പെണ്ണുങ്ങൾ അസത്യ സാധനങ്ങൾ ഫോട്ടോ എടുത്തോ, ഫോട്ടോ എടുത്തോളുടെ മണ്ടയിലോട്ടാ കൊച്ചിനെ കയറ്റി എടുത്തളിയാ. ഇത്തിരി ഉയരം കുറഞ്ഞിട്ടുണ്ടോ? ഇത് കണ്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ എനിക്ക് പൊക്കം കുറഞ്ഞല്ല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. മിസ്റ്റർ ആൻഡ് മിസസ് റൗണ്ടിൽ കോമഡി സ്റ്റാർസിന്റെ എക്കാലത്തെയും ഏറ്റവും സൂപ്പർ ഹിറ്റ് സ്കിറ്റുകൾ ചെയ്തിട്ടുള്ള ടീമാണ് എത്താൻ പോകുന്നത്. ഇൻവൈറ്റ് ചെയ്യുന്നു 4 Stars. നിങ്ങൾക്കെല്ലാം ഇവിടുത്തെ കാര്യങ്ങൾ അറിയാല്ല. എൻ്റെ ഒരേ ഒരാളി എൻ്റെ കല്യാണമാണ്. അത് നല്ല ആർഭാടമായിട്ട് നടത്തണം. അതിനാണ് ഞാൻ നടത്തുന്നത്, മനസ്സിലായില്ല? പിന്നെ എന്നെ പറ്റി ഇവിടെ കള്ളപ്പണി ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ശമ്പളം തരല്ല, മനസ്സിലായില്ല? നിന്റെയൊക്കെ വിചാരം ഞാൻ ബുദ്ധിയില്ലാത്തവനെന്നാണ്. ഇവിടെ ഞാൻ ഭയങ്കര ബുദ്ധിയാണ്, മനസ്സിലായില്ല? ആ വിളിക്കുന്ന ടാർപ്പ് ഒക്കെ എടുത്തുകൊണ്ടുവരെ നോക്കുമ്പോ എന്റെ സ്വഭാവം മാറ്റല്ലേ. ഞാൻ കെട്ടിക്കോളാം, ഞാൻ കെട്ടിക്കോളാം. നീ എന്തിനാ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യം ഇത്ര കടപ്പെടുന്നത്? എനിക്കറിയാലോ കെട്ടാൻ. ഞാൻ കെട്ടിത്തരുമ്പോഴാണ് നിനക്ക് പ്രശ്നം. അച്ഛനമ്മ പോയപ്പോ ഞാനല്ലേ നിന്റെ എല്ലാ കാര്യവും നോക്കാം. ഞാൻ കെട്ടിത്തരുമ്പോൾ എനിക്കറിയില്ല ഇത് കെട്ടിത്തരാൻ.
ഇതിനൊക്കെ കെട്ടാൻ അങ്ങനെ എല്ലാവർക്കും പറ്റൊന്നുമില്ല. എനിക്കറിയാം, മനസ്സിലായി. എന്തുവാ കാണിക്കുന്ന? എന്നാ കെട്ട് പെട്ടെന്ന്. ഇത് അങ്ങോട്ട് പഠിക്കാം. പശുവിനെ കെട്ടാനല്ല, എന്റെ അളിയനെ തൈ കെട്ടി കൊടുക്കാനാണ് പറഞ്ഞത്. ഇടീ തൈ കെട്ടി കൊടുക്കുന്നതിനൊക്കെ ചില രീതിയും വിദ്യകളൊക്കെ എന്നെ പഠിപ്പിക്കുന്നില്ല. ഒരു കുറ്റി അടിച്ച് എന്നെ അതിൽ കൊണ്ട് കെട്ട്, എന്നിട്ട് വൈകിട്ട് 4 മണിയാകുമ്പോ കറക്കാനും കൂടെ വാ. എന്റെ പൊന്നളിയ, ഈ തൈ കെട്ടുന്നതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കെട്ടി കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ തൈ ഇങ്ങനെ എടുക്ക, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊരുത്തിടുമ്പോ ഈ തൈ കെട്ടുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് ഞാൻ നമ്മുടെ കാഞ്ഞിരംപാറയിലെ പത്രം സുച്ചാനില്ലേ, അങ്ങേരെ മൂത്ത മോൻ സണ്ണി, സണ്ണിയുടെ കല്യാണത്തിന് അവിടെ ചേട്ടൻ ജോണി ഗൾഫിൽ നിന്നും വലിയൊരു ടൈ കൊണ്ടുവന്നു, കൂടിയ ടൈ. ആ ടൈയൊക്കെ കെട്ടിയിട്ട് ഈ ജോണി കല്യാണ മണ്ഡപത്തിലോട്ട് ഇറങ്ങിയതും ഒരാണിയിൽ ടൈ കുരുകി ജോണിയുടെ കഴുത്തെറി എന്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞല്ലേ അവൻ മരിച്ചത്. എനിക്ക് വേണ്ട. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, അവർ 50 പവൻ തരാന്ന് പറഞ്ഞല്ലേ, അത് ഇന്നെ തരൂ, അത് സ്വർണ്ണാണെന്നൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരെ പള്ളിയിലോട്ട് ചെന്നിട്ട് അവളുടെ ആ സ്വർണം എല്ലാം കൂടെ മേടിച്ച് ഒരു സ്വർണ്ണപ്പണിക്കാരനെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ഒരച്ച് നോക്കി തീരുമാനിച്ചിട്ട് അവളെ കൊണ്ടുവന്നവർ എങ്ങനുണ്ട്? എന്തൊരു ആംഗ്ലേ മംഗളയാണ്, ഇത്രയും കാശുണ്ടായിട്ട് സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് പള്ളിയിലോട്ട് ഉണ്ടാക്കാൻ പോണത്, നമുക്ക് ഈ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ട് അങ്ങനെ വീട്ടിലോട്ട് പോയാൽ കുഴപ്പമുണ്ടോ? അയ്യോ, ഈ സ്വർണ്ണപ്പണിക്കാരന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ വേലായുധന്റെ മൂത്ത മോൻ ബിജു, അവൻ 75 പവന്റെ സ്വർണം കൊടുത്ത് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു. രാത്രിയായപ്പോ ഇവ ഈ സ്വർണം ഉരച്ച് നോക്കിയടാ അളിയാ, മൊത്തം മുക്കുവണ്ടം. പിറ്റേ ദിവസം ഇവൻ വിഷം ഓടിച്ച് എന്റെ മുമ്പ് കിടന്ന് ഈ വെളച്ചിലായിരുന്നു. അളിയനീ മരണമല്ലാതെ വേറൊന്നും പറയാനില്ലയോ? രഘുവിന്റെ മോള് തൊങ്ങി ചെത്ത കഥ പറയോ? വേണ്ട, എനിക്ക് വേണ്ട, ഇത് ഉള്ളത് മതി. ഇതുവരെ ഞാൻ ഒന്ന് നല്ലതായിട്ട് ഒരുങ്ങിയിട്ട് പോലും ഇല്ല, അറിയാവോ? അവൾ ഒരുക്കണ്ട, അളിയനെ ഒരുക്കാൻ വേണ്ടി ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കിടിലെ ഒരു മേക്കപ്പ് മാനെ വരുത്തിയിട്ടുണ്ട്. അതൊന്നും വേണ്ട, ഞാൻ ഒരുക്കാൻ. നീ ഒരു മതയാനെ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ടല്ലോ. നിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കല്ലേ, ഞാൻ പറഞ്ഞ മേക്കപ്പ് ദേ വരുന്നു. Walking on the moonlight, I thinking of you. ഇളനീർ കനവിലൂടെ I thinking of you. Hey Saloma. Hi Saloma. ആ മതി 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 മതി, ഓർമ്മ വേണ്ട. ഏക്ക് വേക്കും ജീ, കല്യാണ ചെറുക്കനാരാ? എന്താണ് അവൻ? അവനാ പേരെന്ത്? എന്റെ പേര് പ്രിൻസ്. ഈ പ്രിൻസിന് നല്ല ഒരു ക്യൂട്ട് പ്രിൻസ് ആക്കും ഞാൻ. തുടങ്ങാം, പണി തുടങ്ങാം. എന്തോന്ന്? മേക്കപ്പ് തുടങ്ങാം. അങ്ങോട്ട് മാറിയതില്ല പെണ്ണുമ്പിള്ള, എല്ലാ കല്യാണ വീട്ടിൽ ചെന്നാലും ഇങ്ങനെ കുറെ എന്നെ കാണും പെണ്ണുങ്ങള്, അസത്യ സാധനങ്ങള്. മേക്കപ്പ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്യൂലേ, കേറി അങ്ങ് നിൽക്കും എല്ലാത്തിനും വേണ്ടിട്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്, ചുമ്മാതല്ലാതെ. പ്രിൻസേ, പിന്നെ പ്രിൻസിനില്ലാത്തൊരു സാധനം അളിയനുണ്ട്. എന്തോന്ന്? വയറ്. ഇരിക്ക, തുടങ്ങും, മേക്കപ്പ് തുടങ്ങാം. ഒരുപാട് ടെൻഷൻ ആയിപ്പോയി കേട്ടോ, അതാണ് ടെൻഷൻ ആയിപ്പോയി. അതാണ് അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യായിരുന്നു. ഇന്നലെ നിങ്ങളാരും വിളിച്ച് പറഞ്ഞില്ല, അപ്പൊ ഇന്നലെ തന്നെ അളിയൻ വിളിച്ച് പറഞ്ഞ കല്യാണമാണ് എന്നുള്ളത്. പെണ്ണിന്റെ സ്ഥലം എവിടെയാ? ആലപ്പുഴ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, കണ്ണും കണ്ണും കടം പറഞ്ഞു, കടം കഥയിൽ മനം കവർന്നു. ലവ് മാരേജാണോ അറേഞ്ച്ഡ് ആണോ? അറേഞ്ച്ഡ് മാരേജ് ആണല്ലേ. പിന്നെ പെണ്ണിങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോ ഇത്തിരി മുൻകോപം പെണ്ണിന്. മുൻകോപക്കാരി, നിൻ മുഖം മരയ്ക്കും നിന്റെ മനസ്സോ വെള്ളിപ്പൂണ്ടിലരും. അത് കുഴപ്പമില്ല. പിന്നെ പ്രിൻസേ, ഞാൻ ഒരുപാട് പേരെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഉള്ളത് പറയുന്നത് നല്ല മുടി, അഷ്ടമുടി കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാര കിളി. ചലനം പാട്ടൊക്കെ പാടി. ഞാൻ അങ്ങനെയാ, ഞാൻ സ്ഥലപ്പേരൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണല്ലേ. എവിടെ സ്ഥലം? എവിടെ? കുണ്ടന്നൂര്. എന്താ അത് വെച്ച് പാടാത്ത? ഹലോ, ഇല്ലേ, അവന്റെ കല്യാണമാണ്. അതാണ് ഒരു വിഷമം. പിന്നെ
ഈ എൻഎച്ച് കിടക്കുന്ന റോട്ടിലെ സൂപ്പർ ആയിട്ട് കിടക്കുന്ന ഈ മുഖത്ത് മേക്കപ്പിന്റെ ഒരു ആവശ്യം ഇല്ലേട്ടാ. എക്സ്ക്യൂസ് മീ, ഓ ഈ ബൈ റോഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ടാറിട്ട് അങ്ങോട്ട് അടച്ചാ മതി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ? കല്യാണം കഴിഞ്ഞ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞ ഹണിമൂണിനൊക്കെ പോണോന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടാ? ഊട്ടിയില്. ഊട്ടി പോയിട്ട്? ഊട്ടി പോയിട്ട് ചൂരമ്പടയുടെ ചെമ്പട കൊട്ടിത്തോളും തുള്ളും തളം. അല്ല പിന്നെ പറ്റി പറയാൻ ഈ സർക്കാർ സ്കൂളിൽ പെയിന്റ് അടിച്ചാലേ ഒരിക്കലും അത് താജ്മഹൽ ആവൂല. ഏതോ ഒരു മാക്കാൻ ഇങ്ങോട്ട് കയറി വരുന്നല്ലേ. നിങ്ങളെ ഭാഗ്യം വന്ന് കയറാൻ പോകുന്നു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഗർജിക്കുന്ന സിംഹം ഇവിടെ വരാൻ പോകുന്നു. ഗർജിക്കുന്ന സിംഹോ? അതാര്? ലിംഗടത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അറിയേണ്ട കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. ഇവനാളൊരു ധൈര്യക്കാരൻ, നാട്ടാരുടെ നായകൻ ഇവനാ. ഇവനാളൊരു ധൈര്യക്കാരൻ, നാട്ടാരുടെ നായകൻ ഇവനാ. മുട കണ്ടാലിടയിൽ കേറി മോഹൻജി രാത്രിയത്തിൽ കിടിലം തന്നെ ഗർജിക്കും സിംഹം മോഹൻജി. ഇല്ലേ പൊങ്ങച്ചങ്ങൾ കാണിക്കും പൊങ്ങച്ചത്തിന് വേണ്ടി എന്തുവേലയും ചെയ്തിടും. നമസ്കാരം, ഞാൻ മോഹൻജി. ഒന്ന് മാറിക്കാർക്ക് സാധനം എടുത്തിട്ട് വരാൻ. നമസ്കാരം. ആ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കട, നോയിക്കൊണ്ടിരിക്കാതെ വണ്ടി കാർ ഇറങ്ങിക്കാണ്. നമസ്കാരം, ഞാൻ മോഹൻജി. നല്ലതാ മോഹൻജി ഇനി വന്നേ. നിങ്ങൾ നിങ്ങൾ ഇത്രയും നേരത്തെ നമസ്കാരം നമസ്കാരം പറഞ്ഞിട്ട് ആരെങ്കിലും മൈൻഡ് ചെയ്തോ? ഇപ്പൊ നിങ്ങൾ ഇത് മോഹൻജിയെ മൈൻഡ് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് നാളെ രാവിലെ ഒരു ഹർത്താൽ ഒക്കെ പ്രഖ്യാപിച്ചാലോ? നാളെ ഹർത്താൽ വേണ്ട, എന്റെ കുഞ്ഞുമോളെ മോളെ കല്യാണം. എന്നാ പിന്നെ നമുക്ക് രാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചാലോ? നീ എന്ത് രാഷ്ട്രീയ പാപ്പരത്തോ പറയുന്നത്? രാത്രി ആരെങ്കിലും ഹർത്താൽ വെക്കുവോ? അത് പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള രാഷ്ട്രീയക്കാര് രാത്രി ഹർത്താൽ വെക്കത്തില്ല. അതെന്താ മോഹൻജി, നമ്മൾ പകൽ മാന്യമാരല്ലേ? ഓ അങ്ങനെ പകലേ ഹർത്താൽ ഇറങ്ങാന്ന് സമയം എല്ലാരും കഴിച്ചാണ്. അയ്യോ എന്താ ഇത്ര നേരം കഴിക്കാഞ്ഞേ? അത് കാര്യം പോകുന്ന വഴിക്ക് എന്തേലും കഴിച്ചിട്ട് പോക്കോ. സാമ്പാർ തീർന്നു, ഡൽഹി സാമ്പാറൊക്കെ. അതെ അതെ, കാരണം ഈ പ്രായം സൂക്ഷിക്കണം. കണ്ടാ കറക്റ്റ് സമയത്ത് കഴിക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പെടഞ്ഞു കിടന്നാൽ പോലും ആരും എടുക്കാൻ കാണത്തില്ല. വല്ലാണ്ട് ഏജ് ഓവർ ആയി കേട്ടോ. ഹാർട്ട് അറ്റാക്ക് ഒക്കെ എപ്പോഴാണ് വരണേ എന്നൊന്നും പറയാൻ പറ്റില്ല. വല്ലതും കഴിക്കണം കേട്ടോ. കേട്ടോ മോഹൻജി, ഒരു മിനിറ്റ് ഒന്ന്. മോഹൻജിയോട് കാണിച്ച ദാഷ്ട്യമാണ്. സാമ്പാർ തീർന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു മറ്റൊന്നൊരു ഹർത്താലിനൊരു പിടി പിടിച്ചാലോ? എപ്പോഴും എന്റെ മോഹൻജി, എനിക്ക് അങ്ങനൊന്നും ഇല്ല. എനിക്ക് ഡെയിലി ഹർത്താൽ വേണം. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് തന്നെ സമ്പൂർണ്ണ ഹർത്താൽ കേരളം തന്നെ അല്ലേ? എന്തിന് പറയുന്നത് മോഹൻജിയുടെ അപ്പുറത്തെ വീട്ടിലെ സുധ ഭാരഗവന്റെ ഒളിച്ചോടി പോയപ്പോ തന്നെ പിറ്റേന്ന് ഹർത്താൽ വെച്ചില്ലേ നമ്മള്? ആ ടീമാണ് നമ്മള്. അതിലൊരു തെറ്റുമില്ല. ഈ സുധ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രശ്നമല്ലേ? ഒരു കാര്യത്തിൽ തെറ്റിപ്പോയി. എന്ത്? കേരളത്തിൽ മാത്രം ഒതുക്കരുതായിരുന്നു, ദേശീയ തലത്തിൽ ഹർത്താൽ വേണം. കേരളത്തിൽ നമുക്ക് എത്ര അണികളുണ്ട്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അതെ അതെ, ഇറങ്ങാം നമുക്ക് സമയം. ഇറങ്ങാനൊക്കെ വരത്ത്. ഞാൻ അന്നേ പറഞ്ഞതാണ്, അളിയന്റെ ബെഡ്റൂമിന്റെ ഡോറിൽ നമ്മളെ കേരളത്തിലെ ഏതെങ്കിലും സാധാ പൂട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി. അയ്യോ ഞാൻ ഗൾഫിൽ നിന്നോട്ടെ നമ്പർ ലോക്ക്. നമ്പർ ലോക്ക്. ആ പൂട്ട് വീഴുന്നില്ലേ ഇപ്പൊ? എന്തുവാ അത് വീഴുന്നില്ല? അത് പൂട്ട് വീഴുന്നില്ലയോ? ഇനിയിപ്പോ എന്ത്? അയ്യോ അയ്യോ താത്ത, പൂട്ട് വീഴുന്നില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാനേ എന്റെ കൂടെ അവിടെ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരു മേശിരി ഉണ്ട്, ആ ഗൾഫിൽ നിന്നവർക്കേ ഇത് പറ്റത്തുള്ളൂ. ഞാൻ ആ മേശിരി ഒന്ന് വിളിക്കാം. ഹലോ 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 ആ മേശിരി, ആ ആ ആ
മേശിരി പ്രിൻസ് ആണ്, പ്രിൻസേ. ആ ഇന്ന് കല്യാണം ഞാൻ പറഞ്ഞില്ലേ, ആ മേശിരി അടുത്ത് തന്നെ ഉണ്ടല്ലേ. അപ്പോഴേ ആ പിന്നെ മേശിരി വീട് വരെ ഒന്ന് വരണം. വീട്ടിലെ പൂട്ടേ കംപ്ലൈന്റ് ആയിപ്പോയി. അതൊന്ന് മേശിരി വന്ന് ശരിയാക്കി തരണം. പെട്ടെന്ന് തന്നെ വരണേ. ഓ ശരി ശരി ശരി, പെട്ടെന്ന് തന്നെ മേശിരി ഉടനെ വരാന്ന്. മേശിരി വരും, പക്ഷെ മേശിരി വരുമ്പോ ഇവിടെ ആരെങ്കിലും. ഞാൻ പറഞ്ഞു തരാം, മേശിരി ഒറ്റയ്ക്കായിരിക്കുമല്ലോ വരുന്നത്. ഈ മേശിരി വരുമ്പോഴത്തേക്ക് അളിയുടെ വീട്ടിൽ ഒരുപാട് സ്വർണവും പൈസയൊക്കെ ഉള്ളതാണ് മുറിക്കകത്ത്. ഏതെങ്കിലും ഒരു കിഴങ്ങനെ ഇവിടെ നിർത്തിയിരിക്കണം. മുഖജിയെ കുറിച്ച് പുറത്തങ്ങനെ അഭിപ്രായമുണ്ട്, പക്ഷെ മുഖജി കിഴങ്ങനല്ല, പിന്നെ നല്ല ബുദ്ധിമാനാണ്. മേശിരി വരുമ്പോ ഇവിടെ ഏതെങ്കിലും ഒരു കിഴങ്ങൻ വേണം. ഞാനും അതാ ചിന്തിക്കുന്ന ഒരു കിഴങ്ങൻ. ആരും അളി ഇവിടെ നില്ല. അളിയൊന്നും നില്ലളിയാ, പറഞ്ഞു കേട്ടോ. അടിയാവൻ കാറിന്റെ സൈഡ് സീറ്റ് ബുക്ക് ചെയ്തിട്ടേക്കാണ് ഞാൻ. അങ്ങോട്ട് പോകുമ്പോ സിനിമ പോസ്റ്റർ കാണണ്ടേ, സിനിമാ പടങ്ങൾ കാണണ്ടേ, അതും പോയിട്ട് ജംഗ്ഷനിൽ എത്തുമ്പോ കൂട്ടുകാരും മുരെല്ലാം കച്ചാട്ട കാണിക്കും. ജനത്തിന് പോകല്ലേ പത്രാ സാറ്റ് ഒരു ഫുൾ ബോട്ടിൽ എടുത്ത് ഞാൻ വെച്ചേരാ. ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അകത്തിരിപ്പുണ്ട്. അളിയൻ പറഞ്ഞാലും കാര്യമുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇവിടെ വേണ്ടേ. അപ്പൊ സൈഡ് സീറ്റിൽ നിന്ന് ടാറ്റ പറയണ്ടേ? ടാറ്റ സീറ്റിൽ നിന്ന് ടാറ്റ പറഞ്ഞാലേ ഉണ്ടാക്കൂലേ. ടാറ്റ സീറ്റിൽ ടാറ്റ പറഞ്ഞാലേ പോവോളം. എന്റെ മോഹൻജി എങ്ങോട്ടെന്ന് അവര് പറഞ്ഞ വല്ല മനസ്സിലായ? അവര് കല്യാണത്തിന് നമ്മളെ കൊണ്ടുപോകത്തില്ലെന്ന് അവര് പറഞ്ഞത്. ഒരു കാര്യം ജി, നീ വാ. എന്താ അവര് വരുന്നതിന് മുമ്പ് വണ്ടി കയറി ജല്ദി സീറ്റ് എടുത്തില്ലേ വാ. എന്റെ മോഹൻജി പോലും മോഹൻജി എല്ലാരും വണ്ടി കയറി നിക്കുന്നു. പെട്ടിയൊക്കെ വണ്ടിയിലൊക്കെ എടുത്തു. ഇതിനെ കൊണ്ടുപോണോ? അങ്ങോട്ട് കാക്കയെന്നും പറഞ്ഞ ആരെങ്കിലും കാക്ക പറ്റിന് അടിക്കുമെന്ന് എന്റെ പേടി. കൊഴപ്പൊന്നുമില്ല ബന്ധുക്കള്, നിങ്ങളെല്ലാം എത്തിയേക്കണം കേട്ടാ. അല്ല ആദ്യത്തെ കൂട്ട് നന്നാക്കേണ്ട മേശിനി, നീ ഏത് വാക്കെടുത്ത് വരുന്ന? അതെ അളിയോ, ഓ അളിയോ, അളിയോ കെട്ടിക്കാൻ പോവുകയാ. അതെ അതല്ല, വേറൊരു കാര്യമുണ്ട്. മേശിരി വരുമ്പോ കാര്യങ്ങളെല്ലാം നോക്കണം. രണ്ടു പേർക്ക് മേശിരിക്കും കൂടെ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടാ. കുടിക്കുവാണോ? ഒറ്റ ബോട്ടിൽ ഇരുന്ന് കമത്തും കേട്ടാ. അപ്പൊ ഞാൻ പോ മേശിരി വരുന്നു. അതെ, ആ പൂട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയാക്കണം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഗൾഫ് പൂട്ടെന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അതന്നെ, അതായത് എനിക്ക് രണ്ടു ദിവസം ഉള്ളു പോവാനായിട്ട്, തിരിച്ചു പോവാനായിട്ട്. അതുകൊണ്ടാണ് ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു പോകും. ആ ചുരുക്കം പറഞ്ഞ സ്വിച്ച് ബോർഡ് വെച്ചതേ ഉള്ളൂ, സ്വിച്ച് ഇടാൻ പറ്റണല്ല. അത് ഉദാഹരണം അങ്ങനെ അല്ലടാ പറയേണ്ടത്. എന്റെ ജീവിതം 2019 എന്നും ഹർത്താല്. അതാണ് പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ പണി ചെയ്യാൻ നോക്കുമ്പോ ശരി, ജോലി ചെയ്യാൻ നോക്കാൻ. ഞാൻ എന്റെ അടുത്ത് ആജ്ഞാപിക്കല്ല, കാരണം ഇവിടെ ഞാൻ മാത്രമാണ് പറയും. ഞാൻ പോകണം. മേശിരി ചെയ്തോളൂ, മേശിരി പോലെ മേശിരി. കാരണം എത്ര പെട്ട ചെറിയാണ് എനിക്ക് കല്യാണത്തിന് സമയം. പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു ഞാനേ പോ മേശിരിയുടെ കാര്യങ്ങൾ. ചേച്ചി വണ്ടി എടുത്തോ, ഞാൻ നമ്പർ ലോക്ക് ശരിയാക്കാൻ എനിക്ക്. പൊടിയന്റെ പാട്ട് വിട്ടു, പൊടിയെ വന്നപ്പോഴേ മനസ്സിലായി. മേശിരി ഓ, ഇനിയിപ്പോ അളിയും കെട്ടും കഴിഞ്ഞ ഒരു 2-2.5 hours ആവും ഇവിടെ എത്തുമ്പോ. പിന്നെ അപ്പൊ അതിനുമ്പോ നമുക്ക് ഈ പൂട്ടിന്റെ പണിയൊക്കെ തീർക്കണ്ടേ. ഇടാ ഈ വിളി കെട്ടി 2 kottu ശരിയാവും. അളിയ സാധനവും തന്നിട്ട് പോയി, കൂടെ ഇരുന്ന് അടിക്കാൻ മേശിരിയായി. അപ്പൊ ഷെയർ ചോദിച്ചിട്ട് അടിക്കാം, അതാകുമ്പോ എനിക്ക് ലാഭമാവും. മേശിരി ഓ ഷെയർ ഉണ്ടാ? പിന്നെ എനിക്ക് 10 cents ഉണ്ട്, എന്റെ അനിയന് ഒരു 5 cents കിടപ്പുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പൊ വിഷയം, ഷെയറിന്റെ പേരില്. ഞാൻ വാങ്ങിക്കോ അവന്റെ? അത് ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു പട്ടിയാണ്. അയ്യോ പാവം, അറിഞ്ഞോളന്ന് തോന്നുന്നു. അടിയുണ്ടോന്ന് അവൻ എന്നെ അടിക്കോ അടിക്കോ എന്ന് പറഞ്ഞോണ്ട് എന്നെ അടക്കണത്. അവൻ്റെ ഒരു ഇളയം വേണ്ട കരാട്ട അടിച്ച പോയി. അവന്റെ കരാട്ടൊക്കെ അവന്റെ കൈ ഇരിക്കാനുള്ളവനെ കയറു വെച്ച എന്നെ അടിക്കാന്. വേറെ ഐഡിയ ഉണ്ടല്ലോ മേശിരി. ഐസക്ക്, ഐസക്കാണ് ഈ കേസ് കൊടുത്തത്. ഇത്രയും വിഷയം വീട്ടിൽ നടക്കുന്ന കേസ് ഈ ഐസക്കാണ് ഒന്ന് കോടതി കൊടുത്തത്. എല്ലാ എന്റെ ഷെയറിനെ ഒപ്പിച്ചിട്ട് പോകണം എന്നാ എല്ലാം അവനെ അറിഞ്ഞൂടവന്. എടാ നനകിഴങ്ങ്, ഇത്രയും നല്ല സാധനം അടിക്കേണ്ട യോഗം നിനക്കില്ലാതായി പോയല്ലോടാ. ഒരവസരം കൊടുത്തല മേശിരി, ചെറുത് കഴിക്കൂ. ഉണ്ണിയപ്പോ
വിട്. വലുത് കഴിക്കോ. അപ്പൊ ഏത്തപ്പഴം. തേങ്ങാക്കോല. തേങ്ങാക്കോല വേണ്ട. നിനക്ക് യോഗമില്ലടാ. യോഗമില്ല. പിന്നെ നിങ്ങൾ പോയി പൂട്ട് ശരിയാക്കാൻ നോക്കും. വെച്ചിരി പിന്നെ പൂട്ട് ശരിയാക്കാൻ നോക്കും. കല്യാണ വിളക്കേ അല്ലേ. അത് തന്നെ. പണി തുടങ്ങണേ മുമ്പേ മദ്യം എന്തെങ്കിലും ഇരിപ്പുണ്ടോ? മദ്യം കണ്ടു. ഒരു പട്ടിക്ക് കുടിക്കേണ്ട യോഗമില്ല. അതേത് പട്ടി? നിങ്ങൾ തന്നെ. ഇതെന്താ കൊറേ നേരം കൊണ്ട് ഞാൻ വേണം വേണം ചോദിച്ചത്? നീ ചെറുത് വേണം വലുത് വേണം വെച്ചാൽ മദ്യം ഒന്നും വരണ്ടേ? അവിടെ വഴി തുടങ്ങണേ മുമ്പേ ഒന്ന് അടിക്കണം. കൂട്ടൊക്കെ ശരിയാക്കൂല്ലോ. കൂട്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ഏരിയയില് നമ്പർ പൂട്ട് ശരിയാക്കാൻ ഞാൻ മാത്രം. അയ്യോ കൂട്ടിന് കുടിക്കാൻ ആളില്ല. അതിലെന്നേ ഒഴിച്ചിട്ട് ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തരാം ഞാനേ. കാരണം ഇവിടെ എന്റെ കുടിയെന്ന് വെച്ചാൽ ഇവിടെ ഫേമസ് അല്ലേ. എന്റെ ഡോർ കുഴപ്പമൊന്നുമല്ല. ഞാൻ ഇപ്പം ശരിയാക്കി തരാം. നീ ഒന്ന് ഒഴി. ആ ഒഴിച്ച് വെച്ചേക്കണം. മേശിരി അത്രയും മതിയാ. നോക്കൂ അത്ര മതിയെന്നാ. ആ വെള്ളമൊന്നും വേണ്ട. അതൊക്കെ അന്ധവിശ്വാസം. ഓ കിടക്കാച്ചി കുടിയെന്ന മേശിരി. ഓ കത്തി ഇറങ്ങിയോ. പിന്നെ സംഭവം വെച്ചാൽ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഞാൻ സാധാരണ പണി ചെയ്യാൻ വരാത്തേന്ന്. അതെന്ത് മേശിരി? മുമ്പ് ഞാൻ ഒരു കല്യാണം കഴിച്ചേന്ന്. കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റ് തുടങ്ങാറായപ്പോ അവള് പറയണ അവക്ക് വേറൊരുത്തരം ഇഷ്ടമാണ്. ഞാൻ ഡീസന്റ് അല്ലേ. പിറ്റേ ദിവസം രാവിലെ തന്നെ അവളെ പറഞ്ഞ അവൻ്റെ കൂടെ വിട്ട്. അതെന്തിനാ ഏർപ്പാട് മേശിരി? ആ രാത്രി തന്നെ അപ്പന്നെ പറഞ്ഞു വിടണ്ടേ? നിങ്ങൾ ആ രാത്രി തന്നെ അപ്പന്നെ പറഞ്ഞു വിടണ്ടേ? പിന്നെ പന്തലി ദിവസങ്ങളെ മുതലാക്കണ്ടേ? ഞാൻ ഡീസന്റ് അല്ലേടേ. പൂട്ടൊക്കെ ശരിയാക്കാം. അവരെപ്പോഴത്തോടാ? അവരെപ്പോഴെത്തും? അവർ ഉടനെ എത്തും. പറഞ്ഞാ നോക്ക്. ആ വരണു മേശിരി. അതെ കല്യാണോന്ന് പറഞ്ഞു കോടതി പലതും പറയും. ഇതും കണ്ടോ ഇവരെന്തൊരു കെട്ടിയത്? അവരല്ല ഞങ്ങളാ. ഓ നിങ്ങളായിരുന്നു. ഇരിക്കി എന്താ പോലെ ഇരി മുണ്ടൂല. അടിയന് താനെടുത്ത് വെച്ചാന്നല്ലോ ഞാൻ. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അവസരം തരൂ. ആ ഫോട്ടോ എടുത്തോ. ഫോട്ടോ എടുത്തോ. കേറി നെല്ല് മുതൽ. എന്തുവാ ഇത്? എന്തു അങ്ങോട്ട് മാറി? എവിടെങ്കിലും എന്തായാലും കിട്ടിയാ ഉടനെ വന്ന് ഫോട്ടോ ചെയ്യുന്ന. മാറിയില്ല അങ്ങോട്ട്. അല്ലേ നിനക്ക് എനിക്ക് അവൻ കസണ്ടി തലേ. സ്റ്റൂളിന്റെ മണ്ടയിലോട്ടാ കൊച്ചിനെ കയറ്റി എടുത്തളിയാ. തിരുവായിരം കുറഞ്ഞിട്ടുണ്ടോ? ഇത് കണ്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ എനിക്ക് പൊക്കം കുറഞ്ഞല്ല. അതിന്റെ മണ്ടിൽ വേറൊരു കസേര എടുത്തിട്ട് ഇറങ്ങിയ ഒരു കാര്യം ചെയ്യാം. അടി ചിണ്ട. ഓ ഇത് തന്നെ എനിക്ക് പറഞ്ഞിട്ടുള്ള വിധി. സന്തോഷമായി. എവർസിന്റെ താഴെ പെട്ടിക്കട ഇട്ട പോലെ ഉണ്ട്. ധാരണ മനസ്സിലായ ഇതാണ് ചേച്ചി. രണ്ടു ദിവസം കഴിയുമ്പോ അടി ഉണ്ടാക്കാനുള്ള ആള്. നല്ലതാ. നീ ഏതാടാ? നീ ഇങ്ങ് വാ. ഇങ്ങ് വാ. നീ വന്നപ്പോ തൊട്ട് ആലോചിക്കുന്ന അളിയൻ വിളിച്ചാണോ? ലൈബ്രറി ഒരു കത്ത് കടന്ന് കല്യാണം എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു വിളിച്ചെന്ന് പറഞ്ഞല്ലേ എന്നെ വിളിച്ചോണ്ടോന്ന്. ഇങ്ങനെ വലിഞ്ഞേറി വന്നല്ലയോ. എത്ര പേര്? അമ്മയ്ക്ക് കൊടുക്കാനാ. ഇതെന്തുവാ? ഇത് അവിടെ നിന്ന് പപ്പടം പൊടി. മോഹൻ പോവാ. നോക്കപ്പോ. അങ്ങനെ നാണം കിടത്തണ്ട. എന്നാലും മോഹൻജി ഇവിടെ വന്നു, എല്ലാം സഹകരിച്ചു. എനിക്ക് തരാനുള്ള ചെറിയ സംഭാവന. അയ്യോ അതാണ് മോഹൻജി എന്നൊരു രാഷ്ട്രീയ മനുഷ്യത്വം എന്നൊന്നുണ്ട്. അയ്യോ അതെ അതറിഞ്ഞില്ല കേട്ടോ. ചുമ്മാ നല്ല ഞാൻ ആ കലവറ കിടന്ന് പപ്പടത്തിന്റെ പൊടിയെ പോയിട്ട് കാണാഞ്ഞത്. എത്ര പേര് വന്നായിരുന്നു? 10 പേര്. അമ്മയ്ക്ക് പഴവും എടുത്ത അവിടെ ഇരുന്ന പപ്പടപ്പൊടിയും എടുത്ത്. ഓ ഇനി നീയൊക്കെ അടിച്ച ഫ്ലെക്സിന്റെ ബില്ല് ഞാൻ കൊടുക്കണോ? ഇതെന്തോ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന. നേരത്തെ കൊണ്ടുപോയി. ഇയാളെ കൂടെ എന്നിറങ്ങിയിട്ടുണ്ട്. അന്നെല്ലാം പ്രശ്നങ്ങളായിരുന്നു. മോഹൻജി
കട്ടിയാനുള്ള നേരവും കാലമൊന്നും ഇല്ല, സമയമില്ല. അണക്കിലോട്ട് കേട്ടിരിക്കും. അപ്പൊ കൊണ്ടുപോവാല്ലേ റൂമിലേക്ക്. നാത്തിന്റെ ഒരു കാര്യം തല്ലുന്നെന്തിനാ എനിക്ക് പറഞ്ഞാ പോലെ? ഞാൻ അങ്ങനെ സ്നേഹത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മേശിരി ശരിയാക്കൂടാ. ഇന്ന് മേശിരി രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ പോവൂന്ന്. സമാധാനപ്പെടെ ഞാൻ ക്ലീൻ ചെയ്ത് തരാന്ന്. പിന്നെ ആ ഞാൻ ഫിറ്റ് ചെയ്ത ഡോർ അങ്ങനെ കംപ്ലൈന്റ് ആവണാകും. കൊച്ചാ ഇതൊന്ന് തള്ളി പിടിച്ചു തരണേ കേട്ടാ. ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ട് കേട്ടാ. തുറക്കാൻ പറ്റില്ല. എന്തുവാ ഇവിടുന്ന് തുറക്കാൻ പറ്റില്ല? തുറക്കാൻ പറ്റുന്നില്ലേ? തുറക്കാൻ പറ്റില്ല. ഒന്ന് തുറന്നു നോക്ക് മേച്ചിരേ. നീ ഇതൊന്ന് തള്ളി പിടിച്ചാ നോക്കാം. ഞാൻ ഇപ്പം അയ്യോ കൊഴപ്പില്ല മേശിരി, ശരിയാക്കോ? ശരിയാക്ക, ശരിയാക്ക മേശിരി, ശരിയാക്ക. കൊഴപ്പില്ല, കാരണം മേശിരി അകത്തുണ്ടല്ലോ. കൊഴപ്പില്ല. എന്റെ പൊന്നളിയാ, ഈ പൂട്ട് ലോക്ക് ഈ ലോക്കായാലും ഇതേപോലെ നമ്മളെ സിംഗപ്പൂർ കോമൺ അല്ലേ, ആ മോന്റെ കല്യാണത്തിന് ഇതേപോലെ ഗൾഫിൽ നിന്നൊരു പൂട്ട് കൊണ്ടുവന്ന് അവസാനം ഒരു മേശിരിയെ വിളിച്ച് ശരിയാക്കി അവസാനം മേശിരിയും കല്യാണ പെണ്ണും മുറിക്കാത്തു പയ്യൻ വളി. എന്നിട്ട് എന്നിട്ട് എന്തിനാ പിറ്റേ ദിവസം അവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ഇപ്പൊ ജീവിക്കുന്നു. ചുമ്മാ സത്യം മേശിരിയേ, മേശിരി ഓ ശരിയായാ മേശിരി, ശരിയാക്കൊണ്ട് നിക്കണ്ട. ശരിയാക്ക, ശരിയാക്കൂടെ ശരിയാക്ക മേശിരി. അവിടെയും ഇതേപോലെ തന്നെയായിരുന്നു, അവിടെയും ഇതേമാതിരി തന്നെയായിരുന്നു മേശിരി. എന്റെ കല്യാണത്തിന്റെ അന്ന് തന്നെ നിന്റെ വിധവ ആക്കണ്ടെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് പോകും. ഇതേ കിടപ്പ് അവിടെയും കേട്ട് ഒന്ന് ശരിയാക്ക്. മേശിരി ഓ ഞാൻ അപ്പഴേ എന്റെ അപ്പന്റെ അടുത്ത് പറഞ്ഞാണ് ഓടിട്ട വീട് മതി, അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടെറസ്. എന്റെ പൈസ നല്ലതാ. എന്താ എത്തിയിട്ട്? അതെ മേശിരി, എന്താ അതെ അലീസ ഈ ജനലെങ്കിലും ഒന്ന് തുറക്കാവോ? അയ്യോ ഈ മേശിരിയുടെ സ്ക്രൂ ഡ്രൈവറേ എന്റെ കയ്യിലാ. ഒന്ന് തല്ല് തുറ മേശിരി, മരിച്ചെങ്കിലും തുറ, അകത്തൊന്ന് തുറക്കാതാ മേശിരി. ആലീസ അവിടെ, ആലീസ അവിടെ, ആലീസ അവിടെ അവിടെ ഉണ്ട്, അവിടെ അവിടെ ഉണ്ടാ ആലീസ. മോളെ വാ മോളെ, ആലീസ അവിടെ അവിടെ. സ്വപ്നങ്ങളെ വീണുറങ്ങു മോഹങ്ങളെ ഇനിയുറങ്ങു. ശരി ഇപ്പോഴെങ്ങനെ ഇത് ശരിയാവോ? ഇത് നീ ഇങ്ങനെ പിന്നെ ഇന്റെ ഇടയിൽ കൂടെ നീ കയറിവാ. നിങ്ങളെ അതിലങ്ങനൊക്കെ പിടിച്ച് തള്ളി പിടിച്ച് തുറക്കാൻ നോക്കട്ടാ. നീ നീ എത്തിന് തള്ളി പിടിക്കണ്ടാ മേച്ചിരി, ഒറ്റയ്ക്ക് തള്ളി കൊള്ളു. തുറക്കോ മേച്ചിരി, എനിക്കറിയാം. ഡോർ എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്, അതിരാത്രി ഉറങ്ങിക്കോ. ഈ ഡോർ ഇല്ലാതെ
ടോറ് മൊത്തം പൊളിച്ചടിക്കി ഇട്ടിട്ട് പോവാന്നോ? ആ രണ്ടു ദിവസമുള്ള എനിക്ക് ഗൾഫിൽ പോവാ. ഈ ടോറില്ലാതെ അങ്ങനെ വരാൻ ആദ്യ രാത്രി. കറക്റ്റ് ആണ്. ഗൾഫിൽ പോയി എത്ര ദിവസം വേണം? എനിക്ക് രണ്ടു ദിവസം കൂടെ ഉള്ളു. രണ്ടു ദിവസം? ഒരു നാല് ദിവസം സമയം തന്നാ. ഇതിനേക്കാൾ കിടുക്കാച്ചിട്ട് ഞാൻ വിറ്റ് ഇനി എന്തായാലും ജഡ്ജസിന്റെ പൂട്ട് ലോക്ക് നമ്മുടെ ഫോർ സ്റ്റാർസിന്റെ പുറത്ത് വീഴുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടുള്ള സമയമാണ്. കുറച്ചധികം സസ്പെൻസസും ഉണ്ട്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാ ജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ജ്യോതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ്, ഒരു കോമഡി സ്കിറ്റിന് വേണ്ട ക്യാരക്ടറൈസേഷനും സിറ്റുവേഷൻസും നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. കല്യാണ ചെറുക്കന് ടൈ കെട്ടിക്കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന സഹോദരി, വളരെ പൊസസീവ് ആയിട്ടുള്ള സഹോദരി, അളിയനും ടൈ കെട്ടിക്കൊടുക്കാൻ താല്പര്യമുണ്ട്. അതിന്റെ പേരിലുള്ള ആ വിഷ്വൽ കോമഡി വളരെ നന്നായിരുന്നു, രസകരമായിരുന്നു. പിന്നെ ക്ഷണിക്കാതെ തന്നെ കല്യാണത്തിന് വരുന്ന മോഹൻജി എന്ന രാഷ്ട്രീയക്കാരൻ, അത് നല്ല സിറ്റുവേഷനുമായിരുന്നു, ക്യാരക്ടറൈസേഷനുമായിരുന്നു. പിന്നെ കല്യാണ ചെറുക്കൻ്റെ ആദ്യരാത്രി ആഘോഷിക്കേണ്ട ആ റൂമിൻ്റെ ലോക്ക് പ്രശ്നത്തിലാവുന്നു, അടഞ്ഞു പോകുന്നു എന്നുള്ളതും നല്ല സിറ്റുവേഷനാണ്. ധർമ്മസങ്കടത്തിലാണ് കല്യാണ ചെറുക്കൻ. അയാൾ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ അയാൾ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ബോധഡാണ്. അതാണ് പെട്ടെന്ന് തന്നെ മേസ്തിരിയെ, കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത മേസ്തിരിയെ തന്നെ, അയാളെ നമ്പർ ലോക്കിൻ്റെ വിദഗ്ധനാണ്, അയാൾ വന്ന് ഇവിടെ വന്ന് അളിയനുമായി ചേർന്ന് മദ്യം കഴിച്ചതിന് ശേഷം നന്നാക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ വന്നടയുന്നു. അവിടെ കല്യാണ പെണ്ണും മേസ്തിരിയും അകത്ത് ടെൻഷനാണ്. എനിക്കും ടെൻഷനായിപ്പോയി. എങ്ങനെ ഇതിൽ നിന്നും ഊരിയെടുക്കുന്ന ആലോചിച്ചപ്പോൾ അവിടെ മോഹഭംഗ പറഞ്ഞ അടിച്ച് ആ കഥകു വന്ന് വീഴുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ടു, നമുക്ക് ആശ്വാസമായി. ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന ഉറപ്പായി. ആരെങ്കിലും വന്നത് ശരിയാക്കും. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. ലാൽസ നന്നായിരുന്നു കേട്ടോ. ഒരുപാട് കഥാപാത്രങ്ങൾ, അവരൊക്കെ ഭയങ്കര രസമുള്ള ആളുകൾ, ഒരുപാട് സിറ്റുവേഷൻസ് മാറി മാറി വരുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട്, പിന്നെ മൊത്തത്തിൽ എനിക്ക് സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചെറിയ ചെറുതെങ്കിലും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു സെറ്റ്, അത് ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിനകത്ത് ഒരുപാട് എൻട്രികളുണ്ട്. ബ്യൂട്ടീഷ്യൻ്റെ എൻട്രി, മോഹൻജിയുടെ എൻട്രി, മേസ്ത്രിയുടെ എൻട്രി, കല്യാണ സംഘത്തിൻ്റെ ഒരു എൻട്രി, എല്ലാ എൻട്രികളും ഗംഭീരമായിരുന്നു. ക്ലൈമാക്സ് സിറ്റുവേഷനൊക്കെ നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു സമയത്ത് ഇന്ന് ടീം ഫോർ സ്റ്റാർസിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സിസിനെയും ഷംപുവിനെയും കൂടി ഞാനൊന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ബോത്ത് റിമി, ഉഗ്രം കൈയടി കൊടുത്ത ഉഗ്രം. ജീവിതത്തിൽ ആദ്യവും അവസാനവുമായിട്ട് ഒരുങ്ങുന്നതായിരിക്കും മിക്ക പുരുഷന്മാരും കല്യാണ സമയത്ത്. അത് എനിക്ക് തോന്നുന്നു, എല്ലാവരുടെയും കാര്യമല്ല ചിലവരുടെ. അപ്പൊ ആ മേക്കപ്പിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ശംഭുവിന്റെ വരവ് ഗംഭീരമായിരുന്നു. ഒരു കാര്യവും ഇല്ലാണ്ട് ഇതേപോലെ കല്യാണ സമയത്ത് വലിഞ്ഞു കയറി വരുന്ന, വിളിക്കാത്ത കല്യാണത്തിന് വരുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ ഇതേപോലെയുള്ള ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് ഇതേപോലെ ഒരു അളിയൻ ചില സ്ഥലത്തൊക്കെ കാണും. കറക്റ്റായിരുന്നു, ആ റോള് ഗംഭീരമാക്കി. സജിൻ എന്നത്തെ പോലെ നല്ലൊരു കല്യാണ ചേർക്കൻ, അതുപോലെ എന്ത് രസമായിട്ടാ കറക്റ്റ് കല്യാണപ്പെട്ട. സാധാരണ നമ്മൾ പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി തലയിൽ നെറ്റൊക്കെ വെച്ച്, ഹൈറ്റിന്റെ കാര്യമൊന്നും കുഴപ്പമില്ല, ഇതൊന്നും അറിയാണ്ടായിരുന്നു അപ്പൊ കെട്ടിയത്. കറക്റ്റ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അതൊക്കെ. ഇന്നത്തെ ഇവരുടെ സ്കിറ്റ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നുട്ടാ, വളരെ മനോഹരമായിരുന്നു, നന്നായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. എനിക്കാണ് ഒരു കല്യാണ വീട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മളൊരു കല്യാണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വീട് മോടി പിടിപ്പിക്കുക. ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ ചെയ്യണത് ആദ്യരാത്രിക്കുള്ള മുറി ഉഗ്രനാക്കുക എന്നുള്ളതാണ്. കൊളുത്ത് അതിന് തന്നെ കൊളുത്തില്ല, അപ്പം തന്നെ നമുക്ക് ചിരി വന്നിട്ടുണ്ട്. ആദ്യം തുടങ്ങിയുള്ള അവസാനം വരെയുള്ള എല്ലാ കൗണ്ടറുകളൊക്കെ നന്നായിരുന്നു. നിങ്ങൾ വന്നിട്ട് തകർത്ത് കളഞ്ഞിട്ടാ, ആ കസേരകളിയും കാര്യങ്ങളും ഒക്കെ നന്നായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാലേ, നമ്മുടെ മേസ്തിരി ആ ജനലിൻ്റെ അടുക്ക ഒരു എൻട്രി ഉണ്ടായിരുന്നു. അയ്യോ, അത് കിടുവന്നിട്ടാ, അത് എന്ത് കഴിഞ്ഞിട്ട് വന്നാലും നമുക്ക് എന്ത്, അത് ലോക്ക് തുറന്നാണോ, അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ആ എൻട്രി? മാസായിരുന്നു. എല്ലാവരും നല്ല എനർജി ആയിട്ട് ചെയ്ത് വളരെ മനോഹരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.
Super. Thank you so much, judges. Lal sir, on 30. 28. Jyotisheta? 38 out of 40. Rimi Tommy? 28. Ibrahim Lepikina score is 94 on 100. Thank you so much. ഇതുപോലെ നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വേദിയിൽ ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈറ്റിംഗ് അപ്പ്. നീ ഒരുപാട് സ്ഥലത്ത് പോയി പെണ്ണ് കണ്ടിട്ടുണ്ട്. അവസാനം നീ എന്റെ അടുത്താണ് വന്ന് പരാതി പറയുന്നത്? ഞാൻ ഒന്നുകൂടെ പറയാണ്, പെണ്ണിനെ നല്ലോണം നോക്കിക്കോണം, അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. പറ്റൂല, എന്റെ അച്ഛനെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റൂല. ഈ സുഷമാ ദേവി നടക്കില്ല. സ്വന്തമായിട്ട് കൂട് വെക്കാൻ കഴിയാത്ത ഒരു പക്ഷിയുടെ പേര് പറയൂ. കോഴി. കോഴിയാ?